ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ജപമാല ഭക്തി നമ്മുടെയൊക്കെ ജീവൻ്റെ ഭാഗമാണ്. ഒരു സാധാരണ വിശ്വാസിക്ക് ഏറ്റവും ഹൃദ്യവും ഏറ്റവും ലളിതവുമായൊരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ചില ചോദിക്കാറുണ്ട്, എന്തിനാണ് ജപമാല ചൊല്ലുന്നതെന്ന്. ആവർത്തിച്ചാവർത്തി ചെല്ലുന്ന ചോദിക്കുമ്പോഴൊക്കെ ഓർത്തുകൊള്ളുക, ജപമാലയിലൂടെ ഈ രഹസ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ നാം ധ്യാനിക്കുന്നത് ഈശോ മിശിഹായുടെ ജനനം മുതൽ ഉത്ഥാനം വരെയുള്ള, രണ്ടാം വരവ് വരെയുള്ള, ആത്മാവിൻ്റെ നിറവ് വരെയുള്ള എല്ലാ കാര്യങ്ങളുമാണ്. അപ്പോൾ സുവിശേഷത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് ജപമാല എന്ന് പറയുന്നത്. 1200s സഭയിൽ ഇത് ആരംഭിച്ചത്. ഡൊമിനിക്കൻ സന്യാസിമാരാണ് സഭയിലേക്ക് ഈ ജപമാല മണക്കം കൊണ്ടുവരിക. ഓരോ രഹസ്യത്തിലും അടങ്ങിയിരിക്കുന്ന ദൈവികമായ നന്മയിലേക്കാണ് നമ്മളെ ജപമാല നയിപ്പിക്കപ്പെടുന്നത്. സ്നേഹമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ ജപമാല ജീവൻ്റെ ഭാഗമാക്കുവാൻ തീരുമാനമെടുക്കണം. ഒരു ജപമാല വണക്കം, ജപമാല ഭക്തി എന്ന് പറയുന്നത് എനിക്ക് ഈശോ അടുക്കുവാനുള്ള കാരണം മാത്രമാണ്. പരിശുദ്ധ അമ്മയിലൂടെ ഞാൻ ഈശോയിലേക്ക് അടുക്കുകയാണ്. അവൻ്റെ ഹൃദയത്തിൻ്റെ ചിന്താഗതികളിലേക്ക് എൻ്റെ ഹൃദയം ചേർത്ത് വയ്ക്കുവാനും അമ്മയിലൂടെ ദൈവത്തിങ്ങളെ അടുക്കുവാനുമുള്ള കാരണമാണ് ജപമാലയും ജപമാല വണക്കവുമൊക്കെ. ജോമ രണ്ടാമൻ പാപ്പ പ്രത്യേകം പറയുന്നുണ്ട്, പാപ്പയുടെ ജീവിതത്തിൽ ജപമാല ചില ദിവസങ്ങളില്ലായിരുന്നു. അമ്മയുടെ സംരക്ഷണം അനുഭവിച്ച ഒരുപാട് ദിനങ്ങളും പാപ്പയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. 9 മാർപ്പാപ്പ കുഞ്ഞുനാൾ മുതലുള്ള ജീവിതത്തിൽ അമ്മ നൽകിയ അനുഗ്രഹത്തെ, ജപമാല കിട്ടപ്പെട്ട നന്മകളെ ഒരുപാട് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ പാപ്പന്മാരുടെ അനുഭവം നമ്മൾ സമ്മാനിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്വീകരിക്കേണ്ട ഒരു കർമ്മമാണ് ജപമാല, അനുഭവിക്കേണ്ട ഒരു കൃപയാണ് ജപമാല. ജപമാല വണക്കത്തിലൂടെ ഞാൻ ഈശോയെ ആരാധിക്കുന്നുണ്ട്, അവൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുമൊക്കെയുണ്ട്. പരിശുദ്ധാത്മാവിനെ സിഹന്മാർക്ക് കിട്ടുമ്പോൾ സഹിയോൻ മാളികയുടെ നന്മയിൽ അമ്മയുടെ സാന്നിധ്യമുണ്ടായത്, അമ്മയോടൊപ്പം പ്രാർത്ഥിച്ച സിഹന്മാർക്കാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകുന്നത്. അമ്മ കടന്നുപോയ ഭവനങ്ങളും കാണുന്നുണ്ട്. ആ ഓരോ ഭവനത്തിനും അമ്മയുടെ സാന്നിധ്യം അനുഗ്രഹമായി മാറി. യോഹന അമ്മയെ കൊണ്ടുപോകുമ്പോഴത്തേക്കും യോഹനാൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിറവുണ്ടാകും. സ്നേഹത്തിൻ്റെ ഭാവത്തിലേക്ക് നമ്മളെ നയിക്കുവാൻ അമ്മയുടെ സാന്നിധ്യം ആവശ്യമാണ്. കാനായിലെ വീട്ടിൽ അമ്മയുടെ സാന്നിധ്യമായിരുന്നു അവിടുത്തെ കണ്ണുനീരനെ അനുഗ്രഹമാക്കി മാറ്റിയത്. ഒരുപാട് നാളത്തേക്ക് കരയാൻ കാരണമായ ഒരു കാരണമായി ഇത് മാറപ്പെടാമായിരുന്നു. ഏതോ ഒരു കാരണമാണോ കാനായിലെ വീട്ടിൽ സങ്കടത്തിന് കാരണമായത്, അതേ കാരണം തന്നെയാണ് അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ വിരുന്നിലേക്ക് നയിക്കുന്നത്. എൻ്റെ ജീവിതത്തിലും ഒരുപാട് കാരണമുണ്ട് കരയുവാൻ. നാണക്കേടിന് ലഹരി നഷ്ടമാകുന്ന ഇടങ്ങളുണ്ട്. സ്നേഹത്തിന് ലഹരി നഷ്ടമാകുന്ന ഇടങ്ങളൊക്കെയാണ് പലപ്പോഴും എന്നെ കരയിക്കുവാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. സ്നേഹത്തിന് വിള്ളലുണ്ടാകുന്ന എല്ലാ ഇടങ്ങളിലും ഒരു കണ്ണുനീരുണ്ടാകുന്നുണ്ട്. നിൻ്റെ ജീവിതത്തിൽ കണ്ണുനീരുണ്ടാകുന്ന എല്ലാ ഇടങ്ങളെയും ശപിച്ചു മാറ്റുവാനല്ലാതെ, ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്ന കാരണമാക്കി മാറ്റാതെ, ദൈവത്തിങ്കിലേക്ക് അടുത്തുകൊണ്ടും നീ ദൈവത്തിലെങ്കിലും അടുക്കുമ്പോൾ നിൻ്റെ കണ്ണുനീര് തന്നെ അനുഗ്രഹമായിട്ട് മാറ്റപ്പെടാം. കാനയുടെ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടാകാൻ പ്രാർത്ഥിക്കാം. ഇനി കുറവുകളുണ്ടാകുമ്പോൾ, ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ, തിരസ്കരണം ഉണ്ടാകുമ്പോഴൊക്കെ അമ്മയോട് ചേർന്നിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ പരിശ്രമിക്കണം. ജീവിതത്തിൻ്റെ ഒരു നിറഞ്ഞ അനുഭവമാണ് ജപമാല വണക്കം. ജപമാല മണിയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴൊക്കെ ആ ഓരോ മണിയുടെ ഇടയിലും എൻ്റെ കരങ്ങൾ ഓടുമ്പോൾ ഞാൻ എൻ്റെ കരങ്ങളിലൂടെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. എൻ്റെ അധരത്തിലൂടെ ഞാൻ ആ ഭാഷ പറയുമ്പോൾ ഞാൻ മാതാവിനെ വണങ്ങുന്നുണ്ട്. എലിസബത്ത് പുണ്യവാദിയുടെ കഥയിലേക്ക് പശുതമ്മ കടന്നു ചെന്നപ്പോഴത്തേക്കും അമ്മ കൊടുത്ത അഭിവാദനമാണ് ഈ പ്രാർത്ഥന. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി എന്ന് പറയുമ്പോൾ ഏലീശ പുണ്യത അഭിവാദനം നാം ആവർത്തിക്കുന്നുണ്ട്. അമ്മ അഭിവാദനം ചെയ്യുമ്പോൾ എൻ്റെ അധരത്തിലൂടെ ഞാൻ ദൈവത്തെ വണങ്ങുന്നു, ആരാധിക്കുന്നു, പരിശുദ്ധ വണങ്ങുന്നുമൊക്കെയുണ്ട്. ജപമാല മണിയിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ അധരത്തിലൂടെ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, എൻ്റെ കൈകളിലൂടെ ആ ദൈവത്തെ ആരാധിക്കുന്നു, എൻ്റെ ചിന്തയിലൂടെ ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു. സമ്പൂർണ്ണ സമർപ്പണമായിട്ടിത് മാറുന്നുണ്ട്. സുവിശേഷങ്ങൾ സംക്ഷിപ്ത രൂപം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ടാണ് ഞാൻ ജപമാലയിലൂടെ കടന്നു പോവുക. എൻ്റെ കണ്ണുനീരിനെയൊക്കെ അനുഗ്രഹമാക്കുവാൻ ഈ 53 മണി ജപത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ദൈവികമായ കൃപ എൻ്റെ സാധാരണ ജീവിതത്തിന് ധൈര്യമാണ്. ഒരുപാട് പഠനവും പാണ്ഡിത്യമൊന്നും ആവശ്യമില്ല. നമ്മുടെ ചുരുങ്ങിയ ലളിതമായ ഭാഷയിലൂടെ ഈശോയെ ആരാധിക്കുവാനുള്ള വലിയ ഔദാര്യം ഒരു കൃപയായിട്ട് സ്വീകരിക്കാം. ഒരിക്കൽ പോലും നാണക്കേടിന് കാരണമാവാതെ എത്രമാത്രം പ്രാർത്ഥിക്കാമോ അത്രമാത്രം പ്രാർത്ഥിക്കാം. ചിലർ ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇതിനുമാത്രം പ്രാർത്ഥിക്കുന്നതെന്ന്. നമ്മളൊക്കെ സാധാരണ വീട്ടിൽ ചോറ് വയ്ക്കുന്നവരാണല്ലേ. ചോറ് വയ്ക്കുമ്പോഴത്തേക്കും അമ്മ അരികഴുകി അടുപ്പിലിടും. വീണ്ടും നമ്മൾ പുറകെ
ഊതി ഊതിക്കൊണ്ടാണ് ആ അഗ്നി അത് ചൊവിപ്പിക്കുന്നത്. ആദ്യത്തെ ഉറാശ ഊതുന്നതുകൊണ്ട് മാത്രമല്ല ഈ അരി വേവുക, ഓരോ തവണയും ഊതുന്നതനുസരിച്ച് ആ ചോറ് നമുക്ക് ഭക്ഷിക്കാൻ പറ്റിയതിൽ ആകപ്പെടുന്നുണ്ട്, അരി വേകുവാൻ കാരണമാകുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ നന്മനിറഞ്ഞ പ്രാർത്ഥന ചെല്ലുമ്പോഴത്തേക്കും ഓരോ തവണ ആവർത്തിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ ജ്വലനം ഉണ്ടാകണം. ആത്മാവിൻ്റെ നിറവ് കൊണ്ട് അഗ്നിയിൽ സ്നാനപ്പെട്ട വിശുദ്ധിയെ നീ മാറപ്പെടണമെങ്കിൽ ഈ പ്രാർത്ഥന ആവശ്യമാണ്. അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് ദൈവത്തെ നമ്മൾ ആരാധിക്കുവാനായിട്ട് അമ്മയെ വണങ്ങുവാനുള്ള ഈ കാരണമായ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിൻ്റെ കൃപയ്ക്ക് നിറവിന് എന്നും കാരണമാവട്ടെ. ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ, സങ്കടങ്ങളുണ്ടാകുമ്പോൾ, നാളെക്കുറിച്ച് ആകുലത ഉണ്ടാകുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പമായ ഈ ഹൃദ്യമായ പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കാം. അമ്മ നമ്മുടെ ജീവൻ്റെ ഭാഗമാണ്, നമ്മളെ കാത്തുപരിപാലിക്കുവാൻ നിങ്ങൾ ഈ സമ്മാനമാണ് അമ്മ. സ്വർഗം ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ഈ വലിയ സൗഭാഗ്യം എൻ്റെ കൈത്തുമ്പിൽ നിന്നാകുന്നുണ്ട്. കൈവെള്ളയിലുള്ള കൃപയെ നഷ്ടമാക്കി കളയാതെ അനുഗ്രഹമാക്കുവാനുള്ള കൃപ സ്വീകരിക്കപ്പെടാം. എൻ്റെ ജീവിതത്തിൽ ജപമാല എന്നും അനുഗ്രഹമാവണം. ഒരായുധം ആയിട്ട് സൂക്ഷിക്കുവാൻ, ഒരാഭരണം മാത്രമല്ല, ആഡംബരത്തിനപ്പുറത്തേക്കുള്ള ഒരു ആത്മീയതയിലേക്ക് നയിക്കുവാൻ ജപമണികളെ സഹായിക്കുന്നൊക്കെയുണ്ട്. ഹൃദയത്തിൻ്റെ കോണുകളിൽ ചങ്ങിട നെരിപ്പോടുള്ള സങ്കടങ്ങളൊക്കെയാണ് പലപ്പോഴും നമ്മൾ കണ്ണുനീർ മഴയായി പുറത്തേക്ക് വരിക. ആ ഓരോ കണ്ണുനീർ തുള്ളിയിലും നീ ജപമണികൾ ചേർത്ത് വെച്ച് കൊടുത്തുകൊണ്ട് അനുഗ്രഹമാകുവാനായിട്ട്, നന്മയുടെ വലിയ ഭാഗമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരുണ്യം മാത്രമായ ദൈവമേ, അങ്ങയുടെ വലിയ കൃപ എനിക്ക് ശ്രേഷ്ഠതയുടെ കാരണമാവട്ടെ. അമ്മയെ വണങ്ങുമ്പോൾ അമ്മേൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിക്കൊണ്ട് എല്ലാം ഇപ്പോഴും ജപമാലയിലൂടെ ഈശോയെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുന്ന മക്കളായിട്ട് നമുക്ക് മാറാം എന്നും നന്മയുടെ ഭാഗമാകുവാൻ പരിശ്രമിക്കാം. എല്ലാം ഇപ്പോഴും ജപമണികളെ നമുക്ക് ശ്രേഷ്ഠതയുടെ ഭാഗമാക്കി മാറ്റട്ടെ. ഓരോ തവണയും ഞാൻ ജപമർപ്പിക്കുമ്പോഴൊക്കെ ഓർത്തുകൊള്ളുക, സ്വർഗം എൻ്റെ കൂടെ ആനന്ദിക്കുന്നുണ്ട്. ഗബ്രിയേൽ മാലാഖയുടെ അഭിവാദനവും ഞാൻ സ്റ്റേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ സ്വർഗവും ഭൂമിയും ഒന്നിച്ച് അനുഭവിക്കുന്ന ആസ്വാദ്യമാകുന്നൊരു പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥന. ആദ്യ പകുതി സ്വർഗീയ ബന്ധങ്ങളുടെ ഭാഷയാണ്, മാലാഖയുടെ അഭിവാദനമാണ്. രണ്ടാം പകുതി, എൻ്റെ ജീവിതത്തിൽ ഞാൻ ബലഹീനനാണ്, പാപിയാണ് ഞാൻ, എൻ്റെ പാപബലഹീനതയിലേക്ക് മരണസമയത്തൊക്കെ നിന്ന് കൃപയുണ്ടാകുവാനായിട്ടും ഏറ്റവും പുണ്യവതിയായ അമ്മയുടെ കൃപ എൻ്റെ കൂടെ എന്നും ഉണ്ടാകുവാനുള്ള ഈ പ്രാർത്ഥന എനിക്കൊരു കൃപയായിട്ട് മാറട്ടെ. എൻ്റെ സങ്കടങ്ങളുടെ ഇരുളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നന്മയുടെ അനുഭവം എനിക്ക് സ്വീകരിക്കുവാൻ, കണ്ണുനീർ നഷ്ടം ഒരുപാടുണ്ടാകുമ്പോൾ സമൃദ്ധി എനിക്ക് ഉണ്ടാകപ്പെടുവാൻ എന്നെ ആശ്വസിപ്പിക്കുന്ന ഈ അമ്മയുടെ കൃപ എനിക്കെന്നും ഉണ്ടാകും. ഏറ്റവും ഹൃദ്യമായ ഈ പ്രാർത്ഥന അനുഗ്രഹമാവണം. എൻ്റെ കുടുംബജീവിതത്തിൽ ജോലിയിടങ്ങളിലൊക്കെ എന്നെ കാത്തു പരിപാലിക്കുന്ന ജപമാല കൃപ എനിക്കെന്നും അനുഗ്രഹമാകുവാൻ ഒരുമയോടെ കൂടെ ആവാം. ജപമണികളിലൂടെ കടന്നു പോകുന്ന ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയായിട്ട് മാറപ്പെടട്ടെ. എല്ലായ്പ്പോഴും അമ്മയുടെ കൃപ ആഗ്രഹിക്കുന്നു. നമുക്കൊന്നു ചേർന്ന് അമ്മയോടൊപ്പമായിരുന്നു കൊണ്ട് ഓരോ തവണ ഈ പ്രാർത്ഥന എത്തിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്ന് ഏറ്റു ചൊല്ലുമ്പോൾ കൃപ നിറഞ്ഞ മറിയത്തിൻ്റെ വലിയ നന്മ നമുക്ക് ഉണ്ടാകപ്പെടുവാനായിട്ടും ഞാനും കൃപ നിറഞ്ഞ വ്യക്തിയായിട്ട് മാറുവാൻ ജപമണി നമ്മൾ സഹായിക്കുന്നുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മയുടെ കൃപ നമുക്കുണ്ടാവട്ടെ. എല്ലായ്പ്പോഴും അമ്മയുടെ കാര്യം ഉണ്ടാവട്ടെ. ആമേൻ.